ഹായ് എല്ലാവർക്കും ചെറി ബ്ലോസം വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് യോയിദോയിലാണ്. ഇതിൽ ഒരു എലാൻ ക്രൂസിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊറിയൻ മൂവീസും ഡ്രാമാസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറേ ഡ്രാമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ ഒന്ന് വാട്സ് റോങ് വിത്ത് സെക്രട്ടറിക്കും, അതിലെ മൂന്നാമത്തെ എപ്പിസോഡിലേയും അവർ ഡേറ്റിങ്ങിന് പോയിട്ട് അവർ ഫയർ വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമുണ്ട്. അതാണിത്. അപ്പോൾ ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഇപ്പോൾ രാത്രി വന്നിട്ട് ഫയർ വർക്ക് ക്രൂസ് എടുക്കുന്നവർക്ക് അത് കാണാൻ പറ്റും. പിന്നെ ഈ മൈ ലവ് ഫ്രം ദി സ്റ്റാർ, അത് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കൊറിയൻ ഡ്രാമയാണ്. അപ്പോൾ അതിൽ നാലാമത്തെ എപ്പിസോഡിൽ അവരൊരു പാർട്ടി നടത്തുന്നത് ഇവിടെയാണ്. അതിൽ അവർ തെന്നി വീഴാൻ പോകുന്നത് നായിക, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ എനിക്കിന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരാൻ പറ്റിയത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ 4 മണി മുതൽ 4:40 വരെയുള്ള സ്ലോട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇവിടെ എന്തൊക്കെ ചെയ്യാനുള്ളതെന്നൊക്കെ നോക്കാം. ഇവിടെ യോയിദോ ഫെറി എന്ന് എഴുതിയിട്ടുണ്ട്. എക്സിറ്റ് നമ്പർ 3 ആണ്. യോയിനാരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് യോയിദോ എക്സിറ്റ് നമ്പർ 3 ദ യോയിനാരു സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിയിട്ട് നേരെ നടക്കാനാണ് മാപ്പിൽ കാണിക്കുന്നത്. ക്രൂസിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ പാർക്കിൽ നിറയെ ആൾക്കാരെ കാണാം. ഈ ഉച്ച സമയത്തും കുറേ ആൾക്കാർ, കാലാവസ്ഥ ഇന്ന് പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആ ദൂരെ കാണുന്നതാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ദൂരെ ഒരു അപ്പോൾ കാണാം. ഇവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. കുറച്ച് കുട്ടികൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. കുറേ സൈക്കിളുണ്ട് ഇവിടെ. കുറേ ആൾക്കാർ ഇത് സൈക്കിൾ ഓടിക്കുന്നത്. ഇവിടെ ഒരു ഹട്ട് പോലത്തെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ആ ഇത് എലാൻ ക്രൂസ് ടെർമിനൽ. ഓക്കെ, അപ്പം നമ്മുടെ ഏത് ടിക്കറ്റാണെന്ന് അറിയില്ല. ഏതായാലും സൈറ്റ് സീയിങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്നാൽ ഒരു ഫോം കിട്ടും, ബോർഡിങ് ഡിക്ലറേഷൻ ഫോം. അപ്പം അത് ഫില്ല് ചെയ്യണം. സോൾ ഗ്ലോബൽ മീറ്റിൻ്റെ ഒരു ടിക്കറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും പിന്നെ ഐ ഡി കാർഡും, അതായത് ഇവിടെ ഏലിയൻ രജിസ്ട്രേഷൻ കാർഡുണ്ട് ഓരോ ഫോറിനേഴ്സിനും. നമ്മുടെ ഐ ഡി കാർഡ് പോലെ യൂസ് ചെയ്യുന്നത്. പിന്നെ ബോർഡിങ് ഡിക്ലറേഷൻ ഫോം, ഇത് മൂന്നും കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് പോയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നു. ഇതാണ് ടിക്കറ്റ്. ടെർമിനൽ 2 പോകണം. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തു. അതും കൂടി ഡിക്ലറേഷൻ ഫോമിൽ എഴുതണമായിരുന്നു. സ്റ്റോറി ക്രൂസ് ഉണ്ട്, അത് എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ മ്യൂസിക് ക്രൂസ് ഉണ്ട്, അതും എല്ലാ ദിവസവും ഉണ്ട്. ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂൺലൈറ്റ് ക്രൂസ്, ഫയർ വർക്ക് ക്രൂസ്, ലഞ്ച് ക്രൂസ്, ഡിന്നർ ക്രൂസ്. അതാണ് ടെർമിനൽ 1. അതിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആണ്. ഇത് ടെർമിനൽ 2 ആണ്. നമ്മളിപ്പോൾ ഇതിലേക്കാണ് പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണ റെസ്ട്രിക്ഷൻസ് കാരണം ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഫാളിംഗ് ഹസാർഡ്. ഫോട്ടോസ് വേണം. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഫോട്ടോ വെച്ചിട്ടുണ്ട്. കുറേ കൃത്യം 4 മണിയായി. 4 മണീൻ്റെ സ്ലോട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് എവിടെയാണ് ടിക്കറ്റ് കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നോ ഒരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ ഇതാ കണ്ടോ, ഇവിടെ അധികം ആൾക്കാരെയും കാണുന്നില്ല. ഉള്ളിലേക്ക് ജസ്റ്റ് കയറി നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ആരുടെ ടിക്കറ്റ് കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം രാത്രി ഫ്രണ്ട്സിനെയും കൂട്ടി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഫയർ വർക്ക് ക്രൂസിൽ കയറണം എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു ബ്രോഷർ കിട്ടി. ഇപ്പോൾ ഇതിൽ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് പ്രൈസൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ടിക്കറ്റ് ഈ ഗ്ലോബൽ സോൾമേറ്റ് 2021 ഭാഗമായിട്ട് കിട്ടിയതുകൊണ്ട്. ഇതിപ്പോൾ ഒയ്തോയിലും പിന്നെ ജംസിലും ആണ് ഉള്ളത്. ഇപ്പോൾ സ്റ്റോറി ക്രൂസിനാണെങ്കിൽ 16,000 കൊറിയൻ വോണാണ്. പിന്നെ അതുപോലെ തന്നെ ഫയർ വർക്കിനാണെങ്കിൽ 37,000 കൊറിയൻ വോണും. പിന്നെ മ്യൂസിക് ക്രൂസിന് 27,000 കൊറിയൻ വോണും. അതുപോലെ തന്നെ മൂൺലൈറ്റ് ക്രൂസിന് 20,000 കൊറിയൻ വോണൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല.
നല്ല ഫുഡൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ സോളിൽ വരുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ, വെറും 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ട്രൈ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. എന്തായാലും സോളിൽ വരുന്ന ഒരു ഹാൻഡ് റിവർ ആസ്വദിക്കാതെ പോവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹാൻഡ് റിവർ കുറച്ചും കൂടി നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഡ്രാമ അല്ലെങ്കിൽ മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഈ കൊറിയൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ ഇങ്ങോട്ടേക്ക് പോരുതെന്ന് എഴുതിയിട്ടില്ല, വെറുതെ ഇങ്ങോട്ടേക്ക് ചെന്ന് നോക്കട്ടെ. ഇവിടെ കുറേ സാധനങ്ങൾ ഓക്കെ, കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും ഒന്ന് നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 40 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട്. അവിടെ സ്കൂട്ടർ വെച്ചിട്ടുണ്ട്. ഒരു ക്രൂസ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. 4 മണിയുടെ ക്രൂസ് ആണോ എന്തോ? 4 മണിയുടെ എലാൻ ക്രൂസിനായിരുന്നു ഞാൻ പോകേണ്ടിയിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ചോദിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഇത് ഇപ്പോൾ തിരിച്ചു വന്ന ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത് മിസ്സാക്കി ഇവിടെയായിരുന്നു പോകേണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ 4 മണിൻ്റെ ടിക്കറ്റും വെച്ചിട്ട് ഇനി അടുത്ത സ്ലോട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിച്ച് നോക്കട്ടെ, ചോദിച്ചു നോക്കാം. ഇത് സമ്മതിക്കുകയാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ തിരിച്ചു പോവാം. ഇതാണ് ഞാൻ മിസ് ചെയ്ത എലാൻ ക്രൂസ്. എനിക്കെന്തായാലും മിസ്സായി, ഞാൻ ഇവിടെ ശശിയായിട്ട് ഇവിടെ ഇരിക്കേണ്ടി വന്നു. എനിക്കങ്ങനെ 5 മണിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറി നോക്കട്ടെ എലാൻ ക്രൂസിൻ്റെ. ഇവിടെ തന്നെ സാനിറ്റൈസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് ആണ്. കുറച്ച് ആൾക്കാരുള്ള, അധികം ആൾക്കാരൊന്നുമില്ല, ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് ദൂരെ അങ്ങ് പാലം കാണാം. എന്താ മൂവ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ആ സൈഡിലേക്കൊന്ന് പോയി നോക്കാം, അവിടെയൊക്കെ അടച്ചിട്ടുണ്ടോ? ഇല്ല, മൂവ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ദൂരെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടേ ഒരു ബൈനോക്കുലർ ഉണ്ട്, കുറേ ബൈനോക്കുലേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ കോയിൻ ഇട്ടിട്ട് വേണം ചെയ്യാനെന്ന് തോന്നുന്നു. ഇതിലൊക്കെ 500 വോണ്ടിൻ്റെ കോയിനാണ് ഇടേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ലൈഫ് ജാക്കറ്റ് ഇടേണ്ടത് എന്നുള്ളത് കാണിക്കരുതാണ്. ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടണം. കൊറിയനിലാണ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇത് നമ്മളെ എയർപോർട്ടിൽ അല്ല ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ അവർ ചെയ്യുന്നത് പോലെ ഓക്കെ ഇങ്ങനെ വിസിലടിച്ചിട്ട് ആൾക്കാരെ ശ്രദ്ധ കൊണ്ടുവരാം, പിന്നെ ലൈറ്റ് കത്തിച്ചിട്ട് ആൾക്കാരെ ശ്രദ്ധ കൊണ്ടുവരാം, ലൈഫ് ജാക്കറ്റ് ഇടാം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഞങ്ങളിനി ഇത് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. Thank you.
ടൈറ്റ് ചെയ്ത് കട്ട് ചെയ്യണം. ഇതാ നമ്മുടെ മൈ ലവ് ഫ്രം ദി സ്റ്റാറിലെ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത കുറേ എപ്പിസോഡ്സ് ഇതാ. ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. എലാൻ ക്രൂസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.